ഹായ് ഓൾ, വെൽക്കം ടു ബിടെക് മെഡിസി. നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സൊല്യൂഷൻസ് ആണ്. December 2019 റെഗുലർ ആൻഡ് സപ്ലിമെൻ്ററി എക്സാമിന് ചോദിച്ച പാർട്ട് സി ഇന്ന് അനാലിസിസ് ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിനകത്ത് ചോദിച്ച 10 മാർക്സിൻ്റെ ഒരു എസേ ക്വസ്റ്റ്യൻ്റെ തിയറി എക്സ്പ്ലനേഷനും അതുപോലെ അതിൻ്റെ ഫുൾ സൊല്യൂഷനും ആണ് ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: ഡിറ്റർമൈൻ ദ പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് എ സിസ്റ്റം represented by the block diagram. രണ്ട് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഇത് പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് കാസ്കേഡ് സിസ്റ്റത്തിനകത്ത് വരുന്ന ഒരു പ്രോബ്ലം ആണ്. അപ്പൊ അതിന്റെ തിയറി ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് കാസ്കേഡ് സിസ്റ്റം, നമുക്ക് കാസ്കേഡ് സിസ്റ്റം എങ്ങനെയാന്ന് അറിയാം. ഇപ്പൊ രണ്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ, സപ്പോസ് 1/(S+A) ഒരു സിസ്റ്റം, അനദർ സിസ്റ്റം 1/(S+B). അതിനെ കാസ്കേഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻപുട്ട്, ഇത് ഔട്ട്പുട്ട്, സെക്കൻഡ് സിസ്റ്റത്തിൻ്റെ ഇൻപുട്ട്, ഔട്ട്പുട്ട്. ഈ ഫസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് സെക്കൻഡ് സിസ്റ്റത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കാസ്കേഡിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് കാസ്കേഡ് സിസ്റ്റം ആണ്. അത് രണ്ട് കേസാണ് വരുന്നത്. ഒരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സാമ്പിളർ ഈ ഫസ്റ്റ് ബ്ലോക്കിൻ്റെ അല്ലെങ്കിൽ ഈ രണ്ട് ബ്ലോക്കിൻ്റെ ഇടയ്ക്കായിട്ട് വരും. അതിൻ്റെ പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഡയഗ്രാം നമുക്ക് ഡ്രോ ചെയ്യാം. ഫസ്റ്റ് ഇപ്പോൾ ഒരു സിഗ്നൽ X(T) ഉണ്ട്. നോർമലി നമുക്കിവിടെ അറിയാം രണ്ട് സിസ്റ്റംസ് കാണും കാസ്കേഡ് ചെയ്യണമെങ്കിൽ, 1/(S+A)യും സെക്കൻഡ് സിസ്റ്റം 1/(S+B) എന്നും നമ്മൾ കൺസിഡർ ചെയ്യണം. ഇതിനകത്ത് ഇൻപുട്ട് X(T) ഒരു സാമ്പിൾ കൂടെ പാസ് ചെയ്ത് ഫസ്റ്റ് ബ്ലോക്കിലേക്ക് ഫിഡ് ചെയ്യുന്നു. ഇപ്പം ഇതിൻ്റെ സാമ്പിളറിൻ്റെ ഇൻപുട്ട് X(T) ആണെങ്കിൽ ഔട്ട്പുട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് X*(T) വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് കാസ്കേഡ് എന്ന് വെച്ചാൽ ഓൾറെഡി പറഞ്ഞ് ഒന്നിൻ്റെ ഔട്ട്പുട്ട് മറ്റേ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യാണ്. അപ്പം ഇതിനകത്ത് ഈ രണ്ട് ബ്ലോക്കിൻ്റെ ഇടയ്ക്ക് ഒരു സാമ്പിൾ വരുന്ന കേസാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, സപ്പോസ് ഈ ഫസ്റ്റ് ബ്ലോക്കിൻ്റെ ഔട്ട്പുട്ട് U(T) ആണെങ്കിൽ ഈ സാമ്പിളിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും നമ്മൾ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യേണ്ടത്? X X*(T) റെപ്രസെൻ്റ് ചെയ്ത പോലെ U(T)ൻ്റെത് നമ്മൾ U*(T) എന്ന് റെപ്രസെൻ്റ് ചെയ്യും. അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ Y(T) എന്ന് റെപ്രസെൻ്റ് ചെയ്ത്. ഓക്കെ, ഇതാണ് Case 1 എന്ന് പറയുന്നത്. Case 1, സാമ്പിളർ ബിറ്റ്വീൻ ദ എലമെൻറ്റ്സ്, ഈ ഫസ്റ്റ് ബ്ലോക്കിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനെ ഞാൻ G(S) വെച്ചും സെക്കൻഡ് ബ്ലോക്കിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനെ H(S)ഉം വെച്ച് റെപ്രസെൻ്റ് ചെയ്തു. ഇപ്പോൾ ഈ ഒരു കേസിൽ ഇങ്ങനെ വരുന്നത്, സാമ്പിളർ ഈസ് ബിറ്റ്വീൻ എലമെൻറ്റ്സ് G(S) and H(S). ഇതാണ് ഫസ്റ്റ് കേസ് വരുന്നത്. സാമ്പിൾഡ് സിസ്റ്റം വിത്ത് എ സാമ്പിളർ ബിറ്റ്വീൻ എലിമെൻസ് G(S), ദറ്റ് ഈസ് ഈക്വൽ ടു G(S) നമ്മൾ 1/(S+A) ആൻഡ് H(S) ഈക്വൽ ടു 1/(S+B). ഇതായിരുന്നു നമ്മളുടെ ഫസ്റ്റ് കേസ്, എ സാമ്പിൾഡ് സിസ്റ്റം. അപ്പോൾ ഇത് ഇൻപുട്ടിന് നമ്മൾ സാമ്പിൾ ചെയ്തിട്ടുണ്ട്. സോ എ സാമ്പിൾഡ് സിസ്റ്റം വിത്ത് എ സാമ്പിൾ ഇൻ ബിറ്റ്വീൻ ദ എലമെൻറ്റ്സ് G(S) and H(S). ഇതാണ് നമ്മളുടെ ഫസ്റ്റ് കേസ്. ഇനി സെക്കൻഡ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, Case 2, സാമ്പിൾഡ് സിസ്റ്റം വിത്ത് നോ സാമ്പിളർ ബിറ്റ്വീൻ ദ എലമെൻറ്റ്സ് G(S) and H(S). ഇതാണ് സാമ്പിൾഡ് സിസ്റ്റം വിത്ത് നോ സാമ്പിളർ ബിറ്റ്വീൻ എലമെൻറ്റ്സ് G(S) and H(S). ഇപ്പോൾ സെക്കൻഡ് കേസിൽ നോ സാമ്പിളർ ബിറ്റ്വീൻ എലമെൻറ്റ്സ് G(S) and H(S). അതാണ് നമ്മൾ സെക്കൻഡ് കേസ്. ഫസ്റ്റ് കേസ് എന്തായിരുന്നു? എ സാമ്പിൾഡ് സിസ്റ്റം വിത്ത് സാമ്പിളർ ബിറ്റ്വീൻ എലമെൻറ്റ്സ് G(S) and H(S). സെക്കൻഡ് കേസ് സാമ്പിൾഡ് സിസ്റ്റം വിത്ത് നോ സാമ്പിളർ ബിറ്റ്വീൻ എലമെൻറ്റ്സ് G(S) and H(S). അപ്പോൾ എന്തായിരിക്കും അത് ഡിഫറൻസ് വരുന്നത്? സാമ്പിൾഡ് സിസ്റ്റമാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ അത് സെയിം തന്നെ വരും. പക്ഷേ എന്തായിരിക്കത്തില്ല, ഈ രണ്ട് ബ്ലോക്കിൻ്റെ ഇടയ്ക്ക് എന്ത് വരില്ല,
സാമ്പിളർ വരത്തില്ല. അതാണ് നമ്മളുടെ സെക്കൻഡ് സ്റ്റേജ്, സാമ്പിൾ സിസ്റ്റം വിത്ത് നോ സാമ്പിളർ ബിറ്റ്വീൻ എലമെന്റ്സ് ജി ഓഫ് എസ് ആൻഡ് എച്ച് ഓഫ് എസ്. അത് നമുക്ക് ഡ്രോ ചെയ്യാം. സാമ്പിൾ സിസ്റ്റം ആയത് ഇൻപുട്ട് എക്സ് ഓഫ് ടി സാമ്പിളിൽ കൂടെ പാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് നേരത്തെ പറഞ്ഞ പോലെ എക്സ് സ്റ്റാർ ഓഫ് ടി ആയിരിക്കും. അതിൽ നമ്മൾ എന്തിലേക്ക് ഫെഡ് ചെയ്യും, ഫസ്റ്റ് സിസ്റ്റത്തിലേക്ക് ഫെഡ് ചെയ്യും. അതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ എസ് പ്ലസ് എ ആയിട്ടാണ് എടുത്തത്. സെയിം സിസ്റ്റം ആണ് എടുക്കുന്നത്, എസ് പ്ലസ് എ ആയിട്ട് എടുത്തു. ഓക്കെ, എന്നിട്ട് ഇതിന്റെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ സാമ്പിളർ ബിറ്റ്വീൻ ദ എലമെന്റ്സ് ജി ഓഫ് എസ് ആൻഡ് എച്ച് ഓഫ് എസ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് സാമ്പിളർ ഇല്ല, അതാണ് സെക്കൻഡ് കേസ്. അപ്പൊ നമ്മൾ സാമ്പിളർ ഇല്ലാതെ സെക്കൻഡ് ബ്ലോക്ക് വരയ്ക്കും, വൺ ബൈ എസ് പ്ലസ് ബി. അത് കാസ്കേഡ് ചെയ്തിട്ടുണ്ട്, ഒന്നിന്റെ ഔട്ട്പുട്ട് മറ്റേ ഇൻപുട്ടിലേക്ക് ഫെഡ് ചെയ്തിട്ടുണ്ട്. ഔട്ട്പുട്ട് നമ്മൾ വൈ ഓഫ് ടി വെച്ച് റെപ്രസെന്റ് ചെയ്ത് ഇത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ജി ഓഫ് എസ്, സെയിം നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ദിസ് ഈസ് എച്ച് ഓഫ് എസ്. ഇതാണ് കാസ്കേഡ് പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് കാസ്കേഡ് സിസ്റ്റം. അത് രണ്ട് കേസ് വരുന്നത്. ഫസ്റ്റ് വൺ സാമ്പിളർ ബിറ്റ്വീൻ ബ്ലോക്ക് ജി എസ് ആൻഡ് എച്ച് എസ്, നോ സാമ്പിളർ ബിറ്റ്വീൻ എലമെന്റ്സ് ജി എസ് ആൻഡ് എച്ച് എസ്. ഇതിന്റെ എങ്ങനെയാണ് അതിന്റെ പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വരുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് കേസ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് രണ്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് ഉണ്ട്, സെപ്പറേറ്റഡ് ബൈ എ സാമ്പിളർ ആണ്. നമ്മൾ അസ്യൂം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ടു സാമ്പിളേഴ്സ് ഷോൺ ആർ സിങ്കണൈസ്ഡ് ആൻഡ് ഹാവ് സെയിം സാമ്പിളിംഗ് പീരീഡ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. എന്താ നമ്മൾ അസ്യൂം ചെയ്യുന്നത്? അസ്യൂം ദ ടു ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് ജി ഓഫ് എസ് ആൻഡ് എച്ച് ഓഫ് എസ് ആർ സെപ്പറേറ്റഡ് by a sampler which is sampled with the same sampling period and it is synchronized with the same sampling period and they are synchronized. നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഒരു കണ്ടീഷൻ എടുത്തിട്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് രണ്ട് സാമ്പിളർ ഉണ്ട്. അതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സിങ്കർണൈസ്ഡ് ആണ്, ദേ ആർ യൂസിങ് സെയിം സാമ്പിളിംഗ് പീരീഡ് ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇതിന്റെ എക്സ്പ്രഷൻ എഴുതുകയാണ്. ദാറ്റ് ഈസ് വൈ ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് ഇസഡ് ആണ് ഇതിന്റെ എന്തെന്ന് പറയുന്നത് പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഇസഡ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ടു ഇസഡ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് വിൽ ബി ദ പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഫസ്റ്റ് ബ്ലോക്കിന്റെ എന്തെടുക്കുകയാണ്, അതിന്റെ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് റിലേഷൻ എടുക്കുകയാണ്. ദാറ്റ് ഈസ് ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ വൈ ഓഫ് ടി ആണ്. അപ്പൊ അതിന്റെ ഇസഡ് ട്രാൻസ്ഫോം വൈ ഓഫ് ഇസഡ് ഡിവൈഡ് ബൈ ഇതിന്റെ ഇൻപുട്ട് യു ആണ്. അപ്പൊ അതിന്റെ ഇസഡ് ട്രാൻസ്ഫോം നമ്മൾ യു ഓഫ് ഇസഡ് എന്നെടുക്കും. ഇതിന്റെ ഇസഡ് ട്രാൻസ്ഫോം ഇൻറ്റു ഈ സെക്കൻഡ് ബ്ലോക്കിൻ്റെത് എന്ത് വരും, അതിന്റെ ഔട്ട്പുട്ടും യു ഓഫ് ടി ആണ്. ഇതിന്റെ ഇസഡ് ട്രാൻസ്ഫോം യു ഓഫ് ഇസഡ് ഡിവൈഡ് ബൈ ഇൻപുട്ട് എക്സ് ഓഫ് ടി ആണ്. അപ്പം നമ്മളതിന്റെ ഇസഡ് ട്രാൻസ്ഫോം എക്സ് ഓഫ് ഇസഡ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ വൈ ഓഫ് ഇസഡ് ബൈ യു ഓഫ് ഇസഡിന് നമുക്ക് എന്തെന്ന് എഴുതാം. ഇതിപ്പോ എച്ച് ഓഫ് എസ് ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഇസഡ് ട്രാൻസ്ഫോം എച്ച് ഓഫ് ഇസഡ് ആയിട്ട് എഴുതാം. ഇൻറ്റു യു ഓഫ് ഇസഡ് ബൈ എക്സ് ഓഫ് ഇസഡ് ജി എസ് ആണെങ്കിൽ അതിന്റെ ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ നമുക്ക് ജി ഓഫ് ഇസഡ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഇത് ദിസ് ഈസ് ഈക്വൽ ടു ബൈ പ്രോപ്പർട്ടി എന്താണ്, ജി ഓഫ് ഇസഡ് ഇൻറ്റു എച്ച് ഓഫ് ഇസഡ് ആണ്. ഓക്കെ, അപ്പൊ ഇൻ എഫക്റ്റ് ഈ ഒരു സാമ്പിളർ ബിറ്റ്വീൻ ടു ബ്ലോക്സ് വിത്ത് സെയിം സാമ്പിളിംഗ് പീരീഡ് ആൻഡ് സിങ്കറൈസ്ഡ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഓരോന്നിന്റെയും ഇസഡ് ട്രാൻസ്ഫോമിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന്റെ കേസിൽ എങ്ങനെ വരും, ഇപ്പൊ ഹെൻസ് എങ്ങനെ എഴുതാൻ പറ്റും, ഹെൻസ് വൈ ഓഫ് ഇസഡ് ഡിവൈഡ് ബൈ എക്സ് ഓഫ് ഇസഡ് ഈക്വൽ ടു ജി ഓഫ് ഇസഡ് ഇൻറ്റു എച്ച് ഓഫ് ഇസഡ് എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇതിന്റെ കേസിൽ ഇസഡ് ട്രാൻസ്ഫോം ജി ഓഫ് ഇസഡ് എന്ന് വെച്ചാൽ എന്താണ്, ഇസഡ് ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എസ് ആൻഡ് എച്ച് ഓഫ് ഇസഡ് ഈസ് ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എച്ച് ഓഫ് എസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ രണ്ടിന്റെ എന്തെടുത്താൽ മതി, ഇസഡ് ട്രാൻസ്ഫോം എടുത്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇസഡ് ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എസ് ആണ് ജി ഓഫ് ഇസഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇസഡ് ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എസ്, ഇവിടെ ജി ഓഫ് എസ് എന്താ, വൺ ഡിവൈഡ് ബൈ എസ് പ്ലസ് എ ഇൻറ്റു എച്ച് ഓഫ് ഇസഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എച്ച് ഓഫ് എസ്, ദാറ്റ് ഈസ് വൺ ഡിവൈഡ് ബൈ എസ് പ്ലസ് ബി എന്ന് വരും. ഓക്കെ, രണ്ടും പ്രോഡക്റ്റ് ആയിട്ട് വരും. ഇതിന്റെ ഇസഡ് ട്രാൻസ്ഫോം ബൈ റിസൾട്ട് എന്താണ്, വൺ ഡിവൈഡഡ് ബൈ വൺ മൈനസ് ഇ റേസ് ടു മൈനസ് എ ടി ഇസഡ് ഇൻവേഴ്സ് വരും. സിമിലർലി വൺ ബൈ എസ് പ്ലസ് ബീൻ്റെത് വൺ ഡിവൈഡഡ് ബൈ
വൺ മൈനസ് ഇവിടെ ബി ആണ്, സോ ഇ റേസ് ടു മൈനസ് ബി ടി ഇസഡ് ഇൻവേഴ്സ് എന്ന് വരും. ഇതാണ് ഇതിന്റെ റിസൾട്ട്. രണ്ട് സിസ്റ്റം ഇതിന്റെ ഇടയ്ക്ക് ഒരു സാമ്പിളർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫസ്റ്റിന്റെ ഇസഡ് ട്രാൻസ്ഫോം എടുക്കുക, സെക്കൻഡിന്റെ ഇസഡ് ട്രാൻസ്ഫോം എടുക്കുക, രണ്ടും കൂടെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അതായിരിക്കും അതിന്റെ റിസൾട്ടന്റ് പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് കാസ്കേഡ് സിസ്റ്റം ഇൻ ദിസ് കേസ്. ഇനി നമുക്ക് സെക്കൻഡ് കേസ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിനകത്ത് നോ സാമ്പിളർ ബിറ്റ്വീൻ ജി എസ് ആൻഡ് എച്ച് എസ് ആണ്. അപ്പൊ അതിന്റെ നമ്മൾ പൾസ് ട്രാൻസ്ഫോം ഫംഗ്ഷൻ എടുക്കുകയാണ്, ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ഇസഡ് ട്രാൻസ്ഫോം ഡിവൈഡ് ബൈ ഇൻപുട്ട് ഇസഡ് ട്രാൻസ്ഫോം. വൈ ഓഫ് ഇസഡ് ഡിവൈഡ് ബൈ എക്സ് ഓഫ് ഇസഡ് ഈക്വൽ ടു, ഇവിടെ സാമ്പിളർ ഇല്ല, അപ്പൊ നമുക്ക് എന്താ എഴുതാം, ഇസഡ് ട്രാൻസ്ഫോം ഓഫ് ഇത് രണ്ടും കൂടെ പ്രൊഡക്റ്റ് ആയിട്ട് എടുക്കാം, ദാറ്റ് ഈസ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് എടുക്കാം. ഓക്കെ, ഇതിന്റെ ഇടയ്ക്ക് സാമ്പിൾ ഇല്ലാത്തതുകൊണ്ട് ഇസഡ് ഓഫ് ഈ ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇസഡ് ഓഫ് ജി ഓഫ് എസ് എന്താ, വൺ ഡിവൈഡ് ബൈ എസ് പ്ലസ് എ ഇൻറ്റു എച്ച് ഓഫ് എസ് എന്താ, വൺ ഡിവൈഡ് ബൈ എസ് പ്ലസ് ബി ആണ്. ഓക്കെ, അപ്പൊ ഇതെന്ത് ചെയ്യണം, ഇതിനെയാണെങ്കിൽ ഇപ്പം പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇസഡ് ട്രാൻസ് എടുക്കാൻ വേണ്ടി ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ എടുക്കണം. പാർഷ്യൽ ഫ്രാക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് ടേമിന്റെ സമ്മായിട്ട് വരും, എന്നിട്ട് അതിൻ്റെ എന്തെടുക്കണം, അതായിരിക്കും എന്തെന്ന് പറയുന്നത് ഈ സെക്കൻഡ് കേസ്. നോ സാമ്പിളർ ബിറ്റ്വീൻ എലമെന്റ്സ് ജി എസ് ആൻഡ് എച്ച് എസിന്റെ നമ്മൾ പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പം അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായോ? ഇപ്പം ഒരു സാമ്പിളർ രണ്ട് കാസ്കേഡ് ബ്ലോക്കിന്റെ ഇടയ്ക്ക് വരുവാണ്, അത് സെയിം സാമ്പിളിംഗ് പീരീഡ് സിംഗറൈസ്ഡ് ആണെങ്കിൽ ഓരോ ബ്ലോക്കിന്റെയും സെപ്പറേറ്റ് ആയിട്ട് ഇസഡ് ട്രാൻസ്ഫോം എടുത്തിട്ട് അതിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ മതി. ഇനി നോ സാമ്പിളർ ബിറ്റ്വീൻ ടു എലമെന്റ്സ് ആണെങ്കിൽ, ഇപ്പൊ ഇതൊരു ഒറ്റ എന്താണ് കണ്ടിന്യൂസ് സിസ്റ്റം ആണ് അല്ലെ, രണ്ട് കാസ്കേഡാണ്, അപ്പൊ ഇവിടെ മാത്രമേ എന്ത് വരുന്നുള്ളൂ, സാമ്പിൾ വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ എന്താണ് ഇസഡ് ഓഫ് ഇതിന്റെ രണ്ടിന്റെയും കൂടെ പ്രോഡക്റ്റ് ആണ് എടുക്കേണ്ടത്. ഇസഡ് ഓഫ് പ്രോഡക്റ്റ് എടുക്കുമ്പോഴത്തേക്ക് അതിന് ഇൻവേഴ്സ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന് നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം. ഓക്കെ, ഇപ്പം ഓരോന്നിന്റെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബൈ ഇസഡ് ട്രാൻസ്ഫോം പ്രോപ്പർട്ടി നമുക്ക് രണ്ടും കൂടെ സെപ്പറേറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷേ ഇതിന്റെ കേസിൽ ഇസഡ് ഓഫ് ആണ് വരുന്നത്. അപ്പം ഇതിനെ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിന് നമ്മൾ എ ബൈ എസ് പ്ലസ് എ പ്ലസ് ബി ബൈ എസ് പ്ലസ് ബി ഫോമിലാക്കി എയുടെയും ബിയുടെയും വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്ത് എന്നിട്ട് അതിന് റിലേറ്റ് ചെയ്ത പ്രോബ്ലം ആണ് നമുക്ക് ഈ 10 മാർക്സിന് ചോദിച്ചിരിക്കുന്നത്. കണ്ടില്ലേ ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദ പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റം റെപ്രസെന്റഡ് ബൈ ദ ബ്ലോക്ക് ഡയഗ്രാം. ഫസ്റ്റ് കേസ് ആർ എസ് ഔട്ട്പുട്ട് സി എസ്, ജി വൺ ഓഫ് എസ് വന്നിട്ടുണ്ട്, ജി ടു ഓഫ് എസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാസ്കേഡഡ് സിസ്റ്റം ആണ്. ഇതിൻ്റെ ഇതായത് എന്താണ്, നോ സാമ്പിളർ ബിറ്റ്വീൻ ബ്ലോക്ക് ജി വൺ ഓഫ് എസ് ആൻഡ് ജി ടു ഓഫ് എസ്, നമ്മൾ സെക്കൻഡ് പറഞ്ഞ കണ്ടീഷൻ. ഇതെന്താന്നിരിക്കുന്നത്, സാമ്പിളർ ബിറ്റ്വീൻ ബ്ലോക്ക് ജി വൺ ഓഫ് എസ് ആൻഡ് ജി ടു ഓഫ് എസ്. ഓക്കെ, ഇത് 10 മാർക്സ് ചോദിച്ചാണ്, അതിനെ നമുക്ക് സോൾവ് ചെയ്യാം. ആ ക്വസ്റ്റ്യനോട് ഒന്നുകൂടെ തെളിയുന്നേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് ഫസ്റ്റിന്റെ കേസ് എന്താ വരുന്നത്, നോ സാമ്പിളർ ബിറ്റ്വീൻ ജി വൺ ഓഫ് എസ് ആൻഡ് ജി ടു ഓഫ് എസ്. ഓക്കെ, ഇത് കേസ് വൺ. അതിന്റെ പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷനെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മളുടെ ഈ പ്രോപ്പർട്ടി അനുസരിച്ച് എങ്ങനെയാ വരുന്നത്, വെരി ഗുഡ്. ഇവിടെ ഇസഡ് സി ഓഫ് ഇസഡ് ഡിവൈഡ് ബൈ ആർ ഓഫ് ഇസഡ് അല്ലേ, സി ഓഫ് ഇസഡ് ഡിവൈഡ് ബൈ ആർ ഓഫ് ഇസഡ് ഈക്വൽ ടു എന്ത് വരും, നമ്മളുടെ ഈ പ്രോപ്പർട്ടി അനുസരിച്ച് ഇസഡ് ഓഫ് ജി വൺ ഓഫ് എസ് ഇൻറ്റു ജി ടു ഓഫ് എസ്. ദാറ്റ് ഈസ് ഇസഡ് ഓഫ് ജി വൺ ഓഫ് എസ് എന്താ, വൺ ഡിവൈഡ് ബൈ എസ് പ്ലസ് വൺ ഇൻറ്റു വൺ ഡിവൈഡ് ബൈ എസ് പ്ലസ് ടു വരും. ഓക്കെ, ഇസഡ് ഓഫ് ആണ് വരുന്നത്. ഇപ്പം എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം. ഓക്കെ, ഇതിപ്പം നോ സാമ്പിളർ ബിറ്റ്വീൻ എലമെന്റ്സ് ജി വൺ ഓഫ് എസ് ആൻഡ് ജി ടു ഓഫ് എസ് നമ്മൾ ഇതിന്റെ ഈ സെക്കൻഡ് കേസ്. അപ്പം ഞാൻ ഈ പറഞ്ഞ സെയിം മെത്തേഡ് തന്നെയാണ് ഇസഡ് ഓഫ്. ഇവിടെ എസ് പ്ലസ് വൺ ഡിവൈഡ് ബൈ എസ് പ്ലസ് എയ്ക്ക് പകരം വൺ ഡിവൈഡ് ബൈ എസ് പ്ലസ് വണ്ണും വൺ ഡിവൈഡ് ബൈ എസ് പ്ലസ് ബിക്ക് പകരം വൺ ഡിവൈഡ് ബൈ എസ് പ്ലസ് ടുവും തന്നേ ഉള്ളൂ. ഓക്കെ, എന്താ എസ് പ്ലസ് വണ്ണും എസ് പ്ലസ് ടുവും തന്നേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് വൺ പ്ലസ് ബി ഡിവൈഡ് ബൈ എസ് പ്ലസ് ടു എന്ന് എടുക്കണം. എന്നിട്ട് അതിൻ്റെ എയും ബിയും വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇപ്പം എയുടെ വാല്യൂ വണ്ണും ബിയുടെ വാല്യൂ -1 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എന്തുവരും, വൺ ഡിവൈഡ് ബൈ എസ് പ്ലസ് വൺ പ്ലസ് -1 ഡിവൈഡ് ബൈ എസ് പ്ലസ് ടു എന്ന് വരും. അതിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഈ 1 by s + a സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് -e^(-t)
ഇവിടെ മൈനസ് ഉണ്ട്, മൈനസ് ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ്, ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് ഇ റേസ്റ്റ് മൈനസ് ടു ടി. ഇവിടെ ടു വന്നുകൊണ്ട് ഇ റേസ്റ്റ് മൈനസ് ടു ടി. അപ്പൊ ഇതാണ് അതിന്റെ റിസൾട്ട്. ഇത്രയുള്ളൂ അതിന്റെ ഫസ്റ്റ് പോർഷൻ. ഇത്രയും ചെയ്ത 5 മാർക്ക് കിട്ടും. ഇത് ഈസി ആയിട്ടാണ് ചോദിച്ചത്. അതിന്റെ പ്രൊസീജിയർ ഇസഡ് ഓഫ് രണ്ടിൻ്റെ കൂടെ പ്രൊഡക്റ്റ് എടുക്കുക. അപ്പോൾ അതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് രണ്ട് ടേംസ് ആക്കിയിട്ട് അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫർ എടുക്കണം. ഇപ്പൊ സെക്കൻഡ് കേസ് ഞാൻ ഒന്നുകൂടെ വരയ്ക്കുകയാണ്. ആർ ഓഫ് എസ് ജി വൺ ഓഫ് എസ് ഈക്വൽ ടു 1 ÷ S+1 സാമ്പിളർ ബിറ്റ്വീൻ ടു ബ്ലോക്ക്സ് ജി വൺ ഓഫ് എസ് ആൻഡ് ജി ടു ഓഫ് എസ്. ജി ടു ഓഫ് എസ് ഗിവൺ ആസ് 1 ÷ S+2 ഔട്ട്പുട്ട് സി ഓഫ് എസ്. ഓക്കെ, ഇത് സെക്കൻഡ് കേസ് ആണ്. എ സാമ്പിളർ ബിറ്റ്വീൻ ടു ബ്ലോക്ക്സ് ജി വൺ ഓഫ് എസ് ആൻഡ് ജി ടു ഓഫ് എസ്. ഓക്കെ, അപ്പൊ നേരത്തെ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് എന്ത് എഴുതാം? സി ഓഫ് ഇസഡ് ഡിവൈഡ് ബൈ ആർ ഓഫ് ഇസഡ് ഈക്വൽ ടു ജി ഓഫ് ഇസഡ് ഇൻറ്റു എച്ച് ഓഫ് ഇസഡ് അല്ലേ. എ സാമ്പിളർ ബിറ്റ്വീൻ ബ്ലോക്ക്സ് ജി വൺ ഓഫ് എസ് ആൻഡ് ജി ടു ഓഫ് എസ് പറയുമ്പോഴത്തേക്ക് അതിന് രണ്ടിൻ്റെയും കൂടെ ഇസഡ് ട്രാൻസ്ഫറിന്റെ പ്രോഡക്റ്റ് ആക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ജി വൺ ഓഫ് ഇസഡ് ഇൻറ്റു ജി ടു ഓഫ് ഇസഡ്. ഇപ്പം ജി വൺ ഓഫ് എസ് വന്നിട്ടുണ്ട്, അതിൻ്റെ വാല്യൂ 1 ÷ S+1 ആണ്. ജി ടു ഓഫ് എസ് വന്നിട്ടുണ്ട്, 1 ÷ S+2 ആണ്. രണ്ടിൻ്റെ എന്ത് ഫൈൻഡ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി, ഇസഡ് ട്രാൻസ്ഫർ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി, ഇസഡ് ട്രാൻസ്ഫർ ഫൈൻഡ് ഔട്ട് ചെയ്തതിൻ്റെ പ്രൊഡക്റ്റ് എടുത്താൽ മതി. ജി വൺ ഓഫ് എസിൻ്റെ ഇസഡ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ബൈ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് ഇ റേസ്റ്റ് മൈനസ് ടി വരും. ഇൻറ്റു ഇതിൻ്റെ കേസിൽ സെക്കൻഡ് ജി ടു ഓഫ് എസ് ആണ്. അപ്പോൾ അതിൻ്റെ ജി ടു ഓഫ് ഇസഡ് എന്ന് പറയുമ്പോഴത്തേക്ക് 1 ÷ S+2 ഇസഡ് ഇൻ ഇസഡ് എന്ത് വരും? ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് ഇ റേസ്റ്റ് ഇവിടെ 2 ആയതുകൊണ്ട് മൈനസ് ടു ടി. ജനറൽ ആയിട്ട് 1 ÷ S+A ആണ്. ഓക്കെ, അപ്പം ഇസഡ് ബൈ ഇസഡ് മൈനസ് മൈനസ് 80 എന്നാണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് റിസൾട്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ കേസിൽ രണ്ടുകൂടെ പ്രൊഡക്റ്റ് ആയിട്ട് വരും. ദറ്റ് ഈസ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ടു ടി എന്ന് വരും. ഓക്കെ, ഇതാണ് സെക്കൻഡ് കേസിലെ എൻ്റെ പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, സി ഓഫ് ഇസഡ് ഡിവൈഡ് ബൈ ആർ ഓഫ് ഇസഡ്. ഫസ്റ്റ് കേസിൽ നോ സാമ്പിൾ ബിറ്റ്വീൻ ബ്ലോക്ക് ജി വൺ ആൻഡ് ജി ടുവിൻ്റെ കേസിൽ നമ്മൾ ഇസഡ് ട്രാൻസ്ഫോം ഓഫ് രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റ് എടുത്തിട്ട് അതിൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തിട്ട് അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫർ എടുക്കും. സെക്കൻഡ് കേസിൽ ഈസിയാണ്, ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് ഇസഡ് ട്രാൻസ്ഫർ എടുക്കുക, രണ്ടും കൂടെ പ്രോഡക്റ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫുൾ സൊല്യൂഷൻ വരുന്നത്. 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഫുൾ സൊല്യൂഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ തിയറി പോർഷൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ കേസിൽ അതിൻ്റെ സെക്കൻഡ് കേസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 10 മാർക്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഇതിൻ്റെ ഈ പ്രോപ്പർട്ടിയും കൂടെ എഴുതുന്നത് നല്ലതായിരിക്കും. ഒരു ജനറലായിട്ട് ഇതിൻ്റെ ഇങ്ങനെ വരുത് എന്നുള്ളത്. ഓക്കെ, 10 മാർക്സ് അല്ലേ. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഈ ഒരു കണ്ടീഷൻസ് കൂടെ എഴുതുന്നത് നല്ലതായിരിക്കും, എങ്ങനെയാണ് അതിൻ്റെ വരുത് എന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തെടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം നിങ്ങൾക്ക് ലഭിക്കും. സോ സപ്പോർട്ട് ബിടെക് മീഡിയസി. താങ്ക് യു.